അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹദീസ് വ്ലോഗിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം മക്കളെ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ആപത്തുകളിൽ നിന്നും സുരക്ഷിതരായിത്തീരാൻ വേണ്ടിയിട്ടുള്ള ദുആകളെക്കുറിച്ചാണ്. നമുക്കറിയാം, ധാരാളം മാതാപിതാക്കളുടെയും ഒരു വലിയ വേവലാതി തന്നെയാണ് ഏതൊരു സമയത്തും തങ്ങളുടെ മക്കളെക്കുറിച്ച് ഇപ്പം എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്നുള്ളൊരു ചിന്ത മിക്ക മാതാപിതാക്കൾക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണല്ലേ. കാരണം അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ് നമ്മളെ മക്കളെ നമ്മൾ കാണാറ്. നമ്മുടെ കൈക്കൊരു ചെറിയ മുറി പറ്റിയാൽ നമ്മുടെ മറ്റേ കൈ ഒരിക്കലും ഉണ്ടാതിരിക്കില്ല. അതിനും ഇതിലേക്കൊരു ബന്ധം ഉണ്ടാവും അല്ലേ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ഇതേപോലെ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് നഊദു ബില്ലാഹു കാക്കമാറാവട്ടെ, നമുക്ക് ഒരുപാട് താങ്ങാൻ പറ്റാത്തൊരു വിഷമായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ അപകടങ്ങളിൽ നിന്നുമൊക്കെ സുരക്ഷിതരാവാൻ വേണ്ടിയിട്ടുള്ള ചില ദുആകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നമുക്ക് നേരെ ആ ദുആകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ഈ രണ്ട് പേരെയും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടാറുണ്ടായിരുന്നു. ആ വാക്കുകൾ, ഉഅയിദുകുമ ബികലിമാത്തില്ലാഹി താമ്മതി മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മതിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, ഇത് നിങ്ങളുടെ ഒരു കുട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ കുട്ടിക്കാണെങ്കിൽ നിങ്ങൾ അത് ആൺകുട്ടിയാണെങ്കിൽ ഉഅയിദുക ബികലിമാത്തില്ലാഹി എന്ന് പറയണം. രണ്ട് ആൺകുട്ടികളാണുള്ളതെങ്കിൽ വഴിയുതുക്കുമ എന്ന് പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂവെങ്കിൽ വഴിയുതുക്കി ബിക്കലിമാത്തില്ലാഹി എന്ന് പറയണം. രണ്ട് പെൺകുട്ടികളാണെങ്കിൽ സാധാ പോലെ തന്നെ വഴിയുതുക്കുമ എന്ന രീതിയിൽ ദുആ ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ ആ ദുആ എന്താണ്? വഴിയുതുക്ക, ഒറ്റ ആൺകുട്ടിയാണെങ്കിൽ വഴിയുതുക്ക ബിക്കലിമാത്തില്ലാഹി താമ്മതി മിൻകുല്ലി ഷൈത്വാനിൻ വഹാമ്മതിൻ ഒമിൻകുല്ലിൽ ഐനിൻ ലാമ്മ, ഇത് ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്നും അതേപോലെ തന്നെ കണ്ണീറിൽ നിന്നുമൊക്കെ കുട്ടിയെ സുരക്ഷിതനായിട്ട് തീരാൻ വേണ്ടിയിട്ടുള്ള ദുആയാണ്. ഇനി അടുത്ത ദുആ എന്താന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് ഏതൊരു ജീവിയുടെയും ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദുആയാണ്. അത് ഇപ്രകാരമാണ്, ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന ദുആയാണ്. അടുത്തതായിട്ട് ആ കുട്ടിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെയും കണ്ണീർ വരാതിരിക്കാനും, പ്രത്യേകിച്ച് ആ കുട്ടിക്ക് ആരുടെയും അസൂയയും മറ്റും ബാധിക്കാതിരിക്കാനുമൊക്കെയുള്ള ദുആയാണ്. അതിപ്രകാരമാണ്, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ഷർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഔ ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഈ ദുആ ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അല്ലാഹുമ്മ റബ്ബൻ നാസി അദ്ഹിബിൽ ബഅസ വഷ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഉൻ ലാ യുഗാദിറു സഖമ എന്ന ഈ ദുആയുമാണ്. ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ മേലെ നമ്മൾ ഒരു ദിവസം ഓതിക്കൊടുത്താൽ തീർച്ചയായും ആ കുട്ടി പല വിധേനയുമുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും സുരക്ഷിതനായിട്ട് മാറുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ദുആയും കൂടി പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ മദ്രസകളിലേക്കൊക്കെ അയക്കുന്ന സമയത്ത് എല്ലാ വീട്ടുകാരും ചെയ്യാറുണ്ട്, എന്നാലും ചില വീട്ടുകാർ ഓർമ്മയില്ല അല്ലെങ്കിൽ അറിയാത്തതിൻ്റെ പേരിലായിരിക്കാം ഈ ഒരു ദുആ. അതായത്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന ദുആ ആ കുട്ടിയെ കൊണ്ട് ചൊല്ലിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. ദുആ എന്താണ്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം, ഈ ദുആയാണ്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക. നാളെ ഇൻഷാല്ലാഹ് കുട്ടികൾ നല്ലവരായിത്തീരാൻ വേണ്ടിയുള്ള ദുആ എന്താണ് എന്നതിനെക്കുറിച്ചാണ്, കുട്ടികൾ സ്വാലിഹീങ്ങളാവാനുള്ള ദുആ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കുക. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് മറ്റുമൊക്കെ നമ്മുടെ ഈ ദുആയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
അവരോടും സബ്സ്ക്രൈബ് ചെയ്താനൊക്കെ പറയുക. ഇൻഷാല്ലാ കഴിവിൻ്റെ പരമാവധി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എത്തിച്ചു തരാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം, കുടുംബജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തീർക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.